ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ഡിസ്കഷൻ. പ്ലസ് ടു പൊളിറ്റിക്കൽ സയൻസിലെ 9-ാമത്തെ പാഠമായിട്ടുള്ള ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സമകാലിക വികാസങ്ങൾ, സംഭവ വികാസങ്ങൾ എന്നുള്ള പാഠത്തിൻ്റെ ലാസ്റ്റ് ടൈം റിവിഷനാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ഡിസ്കസ് ചെയ്യുന്ന 10-ലെ 9-ാമത്തെ വീഡിയോ ആണ്. പൊളിറ്റിക്കൽ സയൻസുമായി ബന്ധപ്പെട്ട 9-ാമത്തെ വീഡിയോ ആണ്. ദെൻ ഇന്ത്യൻ രാഷ്ട്രീയത്തെ സ്വാധീനിച്ച സമീപകാല സംഭവ വികാസങ്ങൾ ഏതെല്ലാം എന്നുള്ളത്. 1989 കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടായിട്ടുള്ള പരാജയമാണ്. പിന്നെ മണ്ഡൽ കമ്മീഷൻ ന്യൂനപക്ഷ വിഭാഗത്തിന്, പ്രത്യേകിച്ച് ഒ ബി സിക്ക് ജോലികളിൽ 27% സംവരണം നടപ്പിലാക്കണമെന്ന മണ്ഡൽ കമ്മീഷൻ്റെ റിപ്പോർട്ട് നടപ്പിലാക്കാൻ ഗവൺമെൻറ് തീരുമാനിച്ച്, ഇതിനെ തുടർന്നുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളാണ്. ദെൻ പുത്തൻ സാമ്പത്തിക നയം, ന്യൂ എക്കണോമിക് പോളിസി, നമ്മൾ എക്കണോമിക്സിലും മറ്റൊക്കെ പഠിച്ചിട്ടുള്ള ന്യൂ എക്കണോമിക് പോളിസി ആയിട്ടുള്ള ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, അതിൻ്റെ നടപ്പാക്കലായിരുന്നു നരസിംഹറാവു ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിലാണ്. ദെൻ രാജീവ് ഗാന്ധി വാദമാണ് പറയുന്നത്. 1991 തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണാർത്ഥം തമിഴ്നാട്ടിൽ വെച്ച് രാജീവ് ഗാന്ധി കൊല്ലപ്പെടുന്നു. ദെൻ അതുപോലെ തന്നെ ബാബറി മസ്ജിദ് തകർക്കപ്പെടുന്നത്. അപ്പോൾ ഇതെന്താണെന്നൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. 1989 കോൺഗ്രസ് പാർട്ടി പരാജയപ്പെടുകയാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ മേധാവിത്വം അവസാനിക്കുന്നതിനുള്ള ഒരു തുടക്കമായിരുന്നു 1989 തെരഞ്ഞെടുപ്പിലെ പരാജയം. രണ്ടാമത് മണ്ഡൽ കമ്മീഷൻ്റെ പ്രശ്നമാണ്. 1990 കേന്ദ്ര സർക്കാർ ജോലികളിൽ മറ്റു പിന്നോക്ക വിഭാഗക്കാർക്ക്, ഒ ബി സിക്കാർക്ക് 27% സംവരണം നടപ്പിലാക്കണമെന്ന് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കാൻ ദേശീയ മുന്നണി ഗവൺമെൻറ് 1990 തീരുമാനിച്ചു. ഇതേ തുടർന്ന് രാജ്യത്ത് പല ഭാഗങ്ങളിലും എന്തുണ്ടായി, അക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടായി. ദെൻ പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ ആരംഭം 1991 ഇന്ത്യൻ ഗവൺമെൻറ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ന്യൂ എക്കണോമിക് പോളിസിയാണ്. രാജീവ് ഗാന്ധി ഗവൺമെൻറ് തുടങ്ങി വെച്ച പുത്തൻ സാമ്പത്തിക നയങ്ങൾ നരസിംഹറാവു ഗവൺമെൻറ് നടപ്പിലാക്കി തുടങ്ങിയെന്നാണ്. ദെൻ രാജീവ് ഗാന്ധി വധമാണ് അടുത്തത്. 1991 തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ തമിഴ്നാട്ടിൽ വെച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുണ്ടായിരുന്ന രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടു. തുടർന്ന് നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വീണ്ടും മൃഗീയ ഭൂരിപക്ഷത്തോടു കൂടി ഒറ്റകക്ഷിയായിട്ട് വരുന്നതാണ്. ദെൻ ബാബറി മസ്ജിദ് ഡിമോളിഷനാണ്. 1992 ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടത്. December 6 അയോധ്യയിലെ വിവാദ മന്ദിരമായിട്ടുള്ള ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടു. ഇന്ത്യയുടെ ദേശീയതയും അതുപോലെ തന്നെ മതേതരത്വത്തെയും ഇത് ചോദിച്ചപ്പെട്ടു എന്നാണ്. ഞാൻ ഷോർട്ട് നോട്ട് ചെയ്താളുള്ളത് ഷബാനു കേസ്. 62 ഷബാനു എന്ന വിവാഹമോചിതയായിട്ടുള്ള മുസ്ലിം സ്ത്രീ മുൻ ഭർത്താവിൽ നിന്നും ജീവനാംശം ലഭിക്കുന്നതിന് വേണ്ടി കോടതിയെ സമീപിച്ചു. കോടതി അവർക്ക് അനുകൂലമായിട്ട് വിധി പ്രസ്താവിച്ചു. പക്ഷേ യാഥാസ്ഥികരായിട്ടുള്ള മുസ്ലിം നേതാക്കളുടെ സമ്മർദ്ദത്തിന് വൈകി കോൺഗ്രസ് സർക്കാർ മുസ്ലിം സ്ത്രീ നിയമം പാസാക്കി. കോൺഗ്രസ് സർക്കാർ ഈ നടപടി ന്യൂനപക്ഷങ്ങളെ പ്രീണനമായിട്ട് ബി ജെ പി വിമർശിച്ചു. ഞാൻ അയോധ്യ തർക്കം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, എല്ലാവർക്കും അറിയുന്ന ഒരു വിഷയമാണ്. ഹിന്ദുമത വിശ്വാസ പ്രകാരം ശ്രീരാമൻ്റെ ജന്മഭൂമിയായി അയോധ്യയിൽ 16-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ബാബറി മസ്ജിദ് എന്ന മുസ്ലിം പള്ളി പൊളിച്ചു മാറ്റി അവിടെ ഒരു രാമക്ഷേത്രം പണിയണം എന്ന ആവശ്യമായി ചില ഹിന്ദു സംഘടനകൾ, ബി ജെ പിയും മറ്റുള്ള ഹിന്ദു സംഘടനകളും രംഗത്ത് വന്നു. അവിടെ ഉണ്ടായിരുന്ന രാമക്ഷേത്രം പൊളിച്ചു മാറ്റിയാണ് പള്ളി പണിഞ്ഞത് എന്നുള്ള ആരോപണമാണ്. അതായത് അവിടെ നിലവിലൊരു ക്ഷേത്രം ഉണ്ടായിരുന്നു 16-ാം നൂറ്റാണ്ടിൽ നമ്മുടെ മുഗൾ ഭരണാധികാരികൾ പണി കഴിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ പള്ളി, അവിടുത്തെ ഒരു അമ്പലം, രാമക്ഷേത്രം എന്ത് ചെയ്തിട്ടാണ്, പൊളിച്ചിട്ടാണ് അവിടെ പണിഞ്ഞത് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്ഥാനത്ത് ഒരു അമ്പലം തന്നെ പണിയണമെന്നും ഹിന്ദു വിഭാഗക്കാരും, അതുപോലെ തന്നെ 1940 ഇത്തരത്തിലുള്ള കേസ് വന്നതോടുകൂടി പള്ളി അടച്ചു പൂട്ടി കോടതി. അപ്പോൾ ഈ അടച്ചു പൂട്ടിയ പള്ളി ആരാധനക്കായിട്ട് തുറന്നു കൊടുക്കണമെന്ന് മുസ്ലിം സംഘടനകളും ആവശ്യപ്പെടുകയുണ്ടായി. പള്ളി പൊളിച്ചു മാറ്റി ക്ഷേത്രം പണിയണമെന്ന സന്ദേശമായിട്ട് RSS, VHP, വിശ്വഹിന്ദു പരിഷത്ത് എന്നീ ഹിന്ദു സംഘടനകളുടെ പിന്തുണയോടുകൂടി BJP ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രത്തിൽ നിന്നും അയോധ്യയിലേക്ക് ഒരു രഥയാത്ര സംഘടിപ്പിക്കുകയുണ്ടായി. 1992 December 6 ഒരു കൂട്ടം കർഷകർ മസ്ജിദ് തകർത്തു, മസ്ജിദ് ഡിമോളിഷ് ചെയ്തു. ഇതിനെ തുടർന്ന് ഹിന്ദു മുസ്ലിം ലഹളയിൽ ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു. അയോധ്യ സംഭവം ഇന്ത്യൻ മതേതരത്വത്തിന് കനത്ത
ആഘാതമേൽപ്പിച്ചു എന്ന് പറയാം. ഗുജറാത്ത് കലാപം പറയുകയാണെങ്കിൽ 2022 ഫെബ്രുവരി മാർച്ച് മാസത്തിൽ മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള ഗുജറാത്തിലെ വൻതോതിലുള്ള അക്രമ ശ്രമങ്ങൾ ഉണ്ടായി. അയോധ്യയിൽ നിന്നും തിരിച്ച് വരികയായിരുന്ന കർസേവകർ ഉണ്ടായിരുന്ന സബർമതി എക്സ്പ്രസിൻ്റെ ഒരു ബോഗിക്ക് തീപിടുത്തമുണ്ടായി. അതിന് കാരണക്കാരായിട്ടുള്ളത് മുസ്ലിങ്ങളാണെന്ന് ആരോപിച്ചു മുസ്ലിം വിഭാഗത്തെ എന്ത് ചെയ്തിട്ടുണ്ട്, കൂട്ടക്കൊലയ്ക്ക് ഇരയാക്കുന്നതാണ്. 57 പേര് അന്ന് ആ സബർമതി ബോഗിയിൽ തീപിടുത്തത്തിൽ മരിച്ചിട്ടുണ്ടായിരുന്നു, കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ സംഭവത്തിൽ മുസ്ലിങ്ങൾക്ക് പങ്കുണ്ടെന്ന സംശയത്തെ തുടർന്നാണ് ഈ കലാപം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പാർട്ടിലെ, അതായത് ഇന്ത്യൻ പൊളിറ്റിക്കൽ സയൻസ് ഫസ്റ്റ് പാർട്ടിലെ ആദ്യത്തെ 9 പാഠങ്ങളിലുള്ള വീഡിയോസാണ് ഇതുവരെ നമ്മൾ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതോടുകൂടി ആ പാർട്ട് 1 എന്തായിരുന്നു കംപ്ലീറ്റ് ആയി. ഇനി വേൾഡ് പൊളിറ്റിക്സ് ആണ്, അതിലെ 19-ാമത്തെ പാഠം നമുക്കില്ല, 11-ാമത്തെ പാഠം മുതലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. താങ്ക് യു.